ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാച്ചു സ്റ്റിച്ചിങ് ആൻഡ് ക്രാഫ്റ്റ്. ഞാനിവിടെ കാണിക്കുന്നത് വളരെ ഒരു സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ്. അപ്പോൾ ഫ്രോക്കിനുള്ള മെറ്റീരിയൽ ഇവിടെ ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതൊന്നുകൂടി മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിടാം. അതിനുശേഷം അതിൻ്റെ ചെസ്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് എടുക്കുന്നത്. ലെങ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബോഡി പീസാണ്, അത് കട്ട് ചെയ്ത് ആദ്യം മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആം ഹോളും നെക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഈ പീസ് നമുക്കൊന്ന് ഇതിൻ്റെ നെക്ക് വെട്ടിയെടുക്കാം. നെക്ക് വിട്ട് 3 ഇഞ്ച് ഷോൾഡർ, 2 ഇഞ്ച് ആം ഹോള്, 4.5 ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കൊക്കെ കട്ട് ചെയ്താൽ മതിയാവും. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. നെക്ക് വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 2 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അത് ആ പീസ് മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ കട്ട് ചെയ്ത അതിലേക്കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കൂടി താഴ്ത്തി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് വളച്ചെന്ന് അവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്കേർട്ട് പീസാണ്. സ്കേർട്ട് പീസ് ഇതുപോലെ ക്രോസിൽ മടക്കിയിട്ടതാണ്. ഇതുപോലെ ക്രോസായിട്ട് മടക്കിയിട്ട സ്കേർട്ട് പീസ് നമുക്ക് ലെങ്ത് വേണ്ടത് 20 ഇഞ്ചാണ്. അപ്പോൾ കുറച്ച് ഫ്ലീറ്റ് കൊടുക്കുന്നുണ്ട്, അടിവശത്ത് ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രില്ലിന് 1/5 ഇഞ്ചോളം വേണ്ടി വരും. അതുകൊണ്ട് അതിൽ കുറച്ച് നമുക്ക് ഇവിടെ എടുത്താൽ മതി. അപ്പോൾ 20 ഇഞ്ചിൽ നിന്ന് 5 മാറ്റിയിട്ട് നമുക്കതിൽ 15 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. വേസ്റ്റ് വിഡ്ത്ത് വേണ്ടത് 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് 15 ഇഞ്ച് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതൊന്ന് അതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വശം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത്രയും 20 നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഫ്രില്ല് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രില്ലിന് വേണ്ടത് ഇവിടെ 1/5 ഇഞ്ച് ലെങ്തിലും നീളം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ആ അടിവശം വരുന്നതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ നമുക്ക് അത് ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് 1/5 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനത് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫ്രില്ലിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, അംബ്രല്ല സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം 1/9 ഇഞ്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത ഈ സെൻറ്ററിൽ നിന്ന് നമുക്കിത് 9 ഇഞ്ച് അതുപോലെ ഒന്ന് റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഒരു 2.5 ഇഞ്ച് വീതം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അംബ്രല്ല സ്ലീവ് ആണെങ്കിൽ ഞാൻ ഇത് ഫുൾ അംബ്രല്ല അല്ല ഹാഫ് സർക്കിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് രണ്ടാക്കി എടുക്കാം ഇപ്പോൾ ഈ ഒരു ഇത് നമുക്ക് രണ്ട് സ്ലീവിനുള്ളതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നമ്മുടെ സ്ലീവ് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇതാദ്യം സെൻറ്റർ ഒന്ന് ഇതുപോലൊരു അടയാളം കൊടുക്കുക അതിനുശേഷം നമ്മുടെ കൈക്കുഴി വരുന്ന വശത്ത് ഇതിൽ നിന്നൊരു 2.5 ഇഞ്ച് താത്തി ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അവിടെ ആ ജോയിൻറ്റ് ഭാഗമൊന്ന് അത് വിടിയിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ സ്ലീവ് ഇനി നമുക്കിത് ആദ്യം തന്നെ ഈ ഫ്രില്ലൊന്ന് കൂട്ടിയടിച്ച് അതിൻ്റെ അരിക് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം അപ്പോൾ നൂലൊന്നും പൊങ്ങിയിരിക്കില്ല അപ്പോൾ അത് രണ്ട് വശവും അടിച്ചു കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ സ്ലീവിൻ്റെയും അരിക് വശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവും രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോഡി പീസ് എടുക്കാം അപ്പോൾ ഇതിന് ലൈനിങ് ഞാൻ കട്ട് ചെയ്തായിരുന്നു അത് എൻ്റെ വീട് ഞാൻ എടുത്തില്ല ഉള്ളിൽ ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമ്മളിതുപോലെ വെച്ച് ഫാദർ തയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിതിൻ്റെ നെക്ക് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ലേസാണ് ഞാൻ വെക്കുന്നത് ഈ ലേസ് കൊണ്ട് തന്നെ ഒരു ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ലേസ് ഇതുപോലെ വെച്ച് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ചിലപ്പോൾ ആ ഇച്ചിരി ഇതായിട്ടിരിക്കുന്ന വശം അല്പം കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കത് നെക്കിൽ നിന്നും അകലം വിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒരു സൈഡ് കൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ എതിർ വരത്തക്ക രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് കൈകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ സൂചി കൊണ്ട് കുത്തി നിർത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ആ ലേസിൻ്റെ പുറമേ കൂടി വരത്തക്ക രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള പല ഡിസൈനും നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഇതൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അതിൽ നിന്നും തന്നെ വെച്ചുകൊണ്ട് ഒരിത് കൂടി നമുക്ക് ഇതുപോലെ ഇത് ചെയ്തിട്ട് സൂചി അവിടെ ഒന്ന് കുത്തി നിർത്തിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് കട്ടി കൂടുകയാണെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് പിടിച്ച് പതുക്കെ കറക്കി കൈകൊണ്ട് തന്നെ ഒന്ന് കറക്കി കൊടുക്കുക നമ്മൾ സ്പീഡിൽ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടുമ്പോൾ സൂചി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ക്ഷമയോടുകൂടി തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇതൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിത് കൂടി എടുക്കണം നമ്മൾക്ക് കുർത്തിയുടെയൊക്കെ അടിവശത്താണേലും ഇതുപോലെ ഈ ലേസ് കൊണ്ട് പല കളറിലെ ലേസ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണേലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാമത്തെ ഇതെല്ലാം നമ്മളിതുപോലെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കതാ നമ്മൾ തുടങ്ങിയ വശത്ത് തന്നെ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള ലേസ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ
ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊണ്ടുവന്ന് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്താം. ഇതൊരു പ്രാവശ്യം ഇതിൻ്റെ പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും, നല്ല ഇത് ഫിനിഷിങ് കിട്ടും. നമ്മൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിനൊക്കെ നല്ലതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും, ഇതിൻ്റെ ഫിനിഷിങ്ങിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. വളരെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അരികെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ആ സ്ലീവ് ഒന്ന് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. സ്ലീവ് രണ്ടും പിടിപ്പിച്ചു. ഇനി നമുക്കിതിൻ്റെ മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ സ്കേർട്ട് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഈ ലൈനിങ് ഒന്ന് കൂട്ടിയടിക്കണം. പുറത്തെ പീസ് നമുക്കതൊന്ന് കൂട്ടിയടിച്ച് എടുക്കാം. അതിൻ്റെ അടിവശം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. ഇപ്പം നമ്മളതൊക്കെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രില്ലിനുള്ള പീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ഞൊറിയിട്ട് കൊടുക്കാം. നമുക്ക് കൂടുതൽ തുണിയുണ്ടെങ്കിൽ കൂടുതൽ നീളത്തിലെടുത്തിട്ട് നമ്മൾ നല്ല തീരെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം തികയാതെയൊക്കെ വരുകയാണെങ്കിൽ ഒരല്പം അകത്തിയാണല്ലോ എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ആ ചുരുക്കിട്ട വശത്തല്ല, അല്ലാതെ അതിൻ്റെ മേളുവശത്തായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ടിലേക്ക് ബോഡി പാർട്ടിൻ്റെ സൈഡൊന്ന് കൂട്ടി അടിച്ചതിന് ശേഷം രണ്ട് സൈഡൊന്ന് കൂട്ടി അടിക്കണം. അപ്പോൾ നമ്മളിത് സൈഡ് കൂട്ടി അടിച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ സ്കേർട്ട് പീസ് ഒന്ന് വെച്ച് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കൊക്കെ ഒരുവിധം പൂർത്തിയായി. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാക്കിൽ വള്ളി കെട്ടുന്നതിന് പകരം സൈഡിൽ രണ്ട് ലൂപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു തീരെ നേർപ്പിച്ചെടുത്താൽ മതിയാവും. നമ്മൾ ഈ നെക്കിന് കൊടുത്ത അതേ ലേസ് തന്നെയാണ് നമ്മൾ അതിന് നമ്മുടെ വള്ളിയായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ ആ ചെറുതായിട്ട് നേർത്ത ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇതൊന്ന് ഈ ഒരു വള്ളി കയറാൻ പാകത്തക്ക രീതിയിൽ ഇതിൻ്റെ ലൂപ്പ് കൊടുക്കുക രണ്ട് വശത്തും. അത് കൂട്ടി അടിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ഉള്ളിൽ നിന്ന് തുണി മാറ്റിയിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഇതിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് രണ്ട് ആ ഒരു ചെറിയ ലേസ് കയറത്തക്ക രീതിയിലുള്ള ലൂപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്കൊന്ന് ഇടാം. നമുക്ക് എന്തോരം ആണോ ഇങ്ങനെ കിടക്കേണ്ടത് ഫ്രണ്ടിൽ വള്ളി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. കുറച്ച് കെട്ടാനും കുറച്ച് ഞാന്നിങ്ങനെ കിടക്കാനുമായിട്ടൊക്കെയുള്ള ഒരു ഇതിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് നീളം എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തതിന് ശേഷം അത് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മളിതിൻ്റെ തന്നെ പീസ് എടുത്ത് ഒന്ന് സ്ക്വയറിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി ഒരു റൗണ്ടിൽ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് ലേസിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് ഇത് ഈ മടക്കിയിട്ട്
ലേസ് ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ അത് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഇടുമ്പോഴത്തേക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതുപോലെ നമുക്കിത് കെട്ടിയിടാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ ലാസ്റ്റ്. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം. അധികം ചിലവില്ലാതെ തയ്ക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ്. കാണാനും നല്ല ഭംഗിയായിരിക്കും, കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.